ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജ് വിദ്യാർത്ഥിയായ ലയ ഡേവിസ് എന്ന അംഗപരിമിതിയുള്ള വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം കരിവന്നൂരിൽ വെച്ച് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് മരിച്ചതിൽ പ്രതിഷേധിച്ച് കോളേജ് വിദ്യാർത്ഥികൾ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചു. സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോളേജ് വിദ്യാർത്ഥികൾ ഇരിഞ്ഞാലക്കുട സ്റ്റാൻഡ് ഉപരോധിച്ചത്. കോളേജിൽ നടന്ന അനുശോചന യോഗത്തിന് ശേഷം വിദ്യാർത്ഥികൾ മൗനജാഥയായാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകളുമായി ജാഥയിൽ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡിന്റെ പ്രധാന കവാടം പൂർണ്ണമായും തടസ്സപ്പെടുത്തി വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് ഉപരോധിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടം നടന്നത്. തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടറിന്റെ പിറകിൽ വന്നിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിയുകയും യാത്രികരായിരുന്ന വല്ലച്ചിറ പഞ്ചായത്തിലെ കടലാശ്ശേരി ഇളംകുന്ന് കുറുവീട്ടിൽ ഡേവിസും മകൾ ലയയും മറിഞ്ഞു വീഴുകയായിരുന്നു. ലയ റോഡിലേക്കും ഡേവിസ് കാനയ്ക്ക് മുകളിലേക്കും വീണെന്നും ലയയുടെ ശരീരത്തിലൂടെ ബസ് കയറിയെന്നും നാട്ടുകാർ പറയുന്നു. അപകടം നടന്നയുടനെ ബസിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതര പരിക്കേറ്റ ലയയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ബികോം അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ലയ. കോളേജിൽ അർഡേ ആയിരുന്നു. തനിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ലയയുടെ പിതാവാണ് എന്നും കോളേജിൽ കൊണ്ടാക്കിയിരുന്നത്. മളവിഷൻ, ഇരിങ്ങാലക്കുട. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ടല്ല, കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ.